Periya irattakola kesil needi arigilathiyennu kollappettavarude kudumbam. Kesil gudalochanakarayum samrakshagarayullavarum. Iniyum prathigalai varanundennu kollappetta Sharathlalinte pidavu Satyanarayanan. CBI anveshnathil purna thruptiyennum Satyanarayanan paranju. Idinide kazhinjadivasam CBI arrest cheyta CPM branch secretary ulpedeyulla anchu pere kodathi remand cheythu. This news brought to you by ABC-യുടെ എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് കേസ് CBI-ക്ക് കൈമാറുകയും ഇപ്പോൾ CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള 5 പ്രവർത്തകരുടെ അറസ്റ്റുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി അരികിലെത്തിയെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം പ്രതികരിച്ചു. കേസിൽ ഇനിയും കൂടുതൽ പേർ ഉണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് തങ്ങൾ സുപ്രീം കോടതി വരെ പോയതെന്നും ഗൂഢാലോചനക്കാരായുള്ളവരും സംരക്ഷകരായുള്ളവരും ഇനിയും പ്രതികളായി വരാനുണ്ടെന്നും കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ചോദ്യം ചെയ്തിരുന്നില്ല. ഇപ്പോൾ CBI അന്വേഷണത്തിൽ താഴെ തട്ടിലുള്ള 5 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. മുകളിലേക്കും അന്വേഷണം പോകുമെന്നാണ് പ്രതീക്ഷയെന്നും ആവശ്യമായ തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നും CBI അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്നും സത്യനാരായണൻ പറഞ്ഞു. ഇതിലും കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നമ്മൾ സുപ്രീം കോടതി വരെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇതിൽ മേലെ ഗൂഢാലോചന ചെയ്തവരും അതുപോലെ ഇവർക്ക് ഒത്താശ ചെയ്തവരും ഇവരെ സംരക്ഷിച്ചവരും ഒക്കെ ഇതിന് മുകളിലുണ്ട്. അപ്പോൾ ഈ കൊലപാതകം നടന്നിട്ട് ഇതുവരെ അവരെ പിടിക്കാൻ ക്രൈംബ്രാഞ്ച് മെനക്കെട്ടിട്ടില്ല. നമ്മൾ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവർ ചോദ്യം ചെയ്യാനൊന്നും വന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ CBI അന്വേഷണം ഒരു നിഷ്പക്ഷ ഒരു അന്വേഷണ സംഘം വേണമെന്നില്ലേ ഇതുവരെ സുപ്രീം കോടതി വരെ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം കാണുകയും അതുകൊണ്ട് ഇപ്പോൾ 5 പേരെ താഴെത്തട്ടുള്ള 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇനി തുടർന്നും ഇതിൻ്റെ മുകളിലേക്കും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്കുണ്ട്. കാരണം അതിനൊക്കത്തെ എവിഡൻസ് അതായത് എല്ലാ തെളിവുകളും നമ്മൾ നൽകി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ CBI നമുക്ക് വിശ്വാസമുണ്ട്. കാരണം അവരന്വേഷണം എല്ലാ തലത്തിലേക്കും എത്തി എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അതിൻ്റെ അപ്പോൾ നീതി ഒരുവിധം ലഭിക്കുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ട്. 2019 February 27 നടന്ന കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിലെ സാക്ഷികളെയാണ് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ എത്തിച്ചു നൽകിയ റജീവ് വർഗീസ്, ആസൂത്രണത്തിൽ പങ്കാളികളായ രാജു, ഹരിപ്രസാദ് എന്നിവർ ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ സാക്ഷികളാണ്. കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ 5-അംഗ സംഘത്തിന് നിർണായക പങ്കുണ്ടെന്നാണ് CBI കണ്ടെത്തൽ. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജു കേസിൽ അറസ്റ്റിലായത് CPMനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലവേദനയാണ്. കൂടാതെ തെളിവ് നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും CBI സംഘം അന്വേഷണം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CBI അറസ്റ്റ് ചെയ്ത CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 5 പേരെ കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തവരടക്കം 10 പേരെയാണ് CBI കേസിൽ പുതുതായി പ്രതിചേർത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർകോട്.